ഇത് നമ്മളുടെ തൃപ്രയാറുള്ള FFC ഫ്രൈഡ് ചിക്കൻ. അപ്പോൾ കുറച്ച് ഫ്രൈഡ് ചിക്കനും ബർഗറും കഴിക്കാനുള്ള ഒരു ആഗ്രഹം വന്നപ്പോഴേ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി നേരെ ഇങ്ങോട്ട് അങ്ങോട്ട് പോന്നു. അവരോട് മേക്കിംഗ് ഒക്കെ ഒന്ന് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവരാണ് ഡബിൾ ഓക്കെ. ഞാൻ നേരെ അകത്ത് കയറി ആ ചിക്കൻ്റെയും ചിക്കൻ സ്ട്രിപ്സിൻ്റെയും ബ്രെഡിങ്ങും പിന്നെ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒക്കെ ഒന്ന് രണ്ട് ഷോർട്സ് ഒക്കെ എടുത്തു. നിങ്ങൾക്ക് ആ ബ്രെഡ് കോട്ടിംഗ് കാണുമ്പോൾ തന്നെ അറിയാം അതെന്തോരം ക്രിസ്പി ആയിരിക്കും എന്നുള്ള കാര്യം. കോട്ടിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം നേരെ ഒരു നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ എണ്ണയ്ക്ക് അങ്ങോട്ട് ഇടും. അത് കാണാൻ തന്നെ നല്ല അടിപൊളി സീനാണ്. സംഭവം എണ്ണയിലിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല ക്രിസ്പി ഫ്രൈഡ് ചിക്കനും നല്ല ചിക്കൻ സ്ട്രിപ്സ് ഒക്കെ കിട്ടും. നല്ല അടിപൊളി ഗോൾഡൻ ബ്രൗൺ കളർ. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു രസമാണ്. ഞങ്ങൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ബർഗറും പിന്നെ വേറെ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ടേബിളിലേക്ക് എത്തി. ഞാൻ ഓർഡർ ചെയ്തൊരു ക്രിസ്പി ബർഗറാണ്. അതിൽ പാറ്റി ആയിട്ട് വെച്ചിരുന്നത് നല്ലൊരു അടിപൊളി ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു. നല്ല അടിപൊളി ബർഗറായിരുന്നു. ആ ബണ്ണൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല എമൗണ്ടിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ ചിക്കൻ സ്ട്രിപ്സും ഉണ്ടായിരുന്നു. ബർഗർ അത്ര ഹെവി ടേസ്റ്റ് അല്ല, ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ചീസി ഫ്ലേവറാണ് ആ ബർഗറിന് ഉണ്ടായിരുന്നത്. ഈ ഹെവി സോസ് ആയിട്ടുള്ള ബർഗറിനേക്കാളും ഇഷ്ടം അതേപോലത്തെ മൈൽഡ് ആൻഡ് ചീസി ആയിട്ടുള്ള ബർഗറാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് എക്സ്ട്രാ ടാങ്കിനെസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് സോസും പിന്നെ മയണൈസൊക്കെ അവർ തരുന്നുമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് ഒരു ഫ്രൈഡ് ചിക്കനാണ്. ചിക്കൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊരു ടിപ്പിക്കൽ ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു. ഔട്ടർ ലെയർ നല്ല ക്രിസ്പി ആയിരുന്നു, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരുന്നു. ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു മസാല ടേസ്റ്റ് ആയിരുന്നു അതിനുണ്ടായിരുന്നത്. അതൊപ്പം തന്ന മയോണൈസും സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി അവിടുത്തെ ഫ്രൈഡ് ചിക്കൻ. എനിക്ക് ഫ്രൈഡ് ചിക്കൻ എപ്പോഴും കഴിക്കുമ്പോഴും തോന്നിയിട്ടുള്ള അതിൻ്റെ ഔട്ടർ ലെയറിലുള്ള ക്രിസ്പിനെസ്സാണ് ഇതിന് ബാക്കിയുള്ളതിനേക്കാളും ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിർത്തുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. നല്ലൊരു രസമാണ് ആ ക്രിസ്പി ലെയർ കഴിക്കാനായിട്ട്. പിന്നെ അവിടുത്തെ ചിക്കൻ സ്ട്രിപ്സ്, ഇത് വേണമെങ്കിൽ നമുക്ക് വൈകുന്നേരം ചായരൊപ്പം ഒക്കെ ഇങ്ങനെ കഴിക്കാൻ പറ്റും. നല്ലൊരു ഒന്നാം തരം സ്നാക്സ് ആണിത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ടി വി ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ സോസിലൊക്കെ മുക്കി പോപ്കോണ് പകരമായിട്ട് ഇങ്ങനെ ഇതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം. പിന്നെ അവിടെ നിന്ന് ഓർഡർ ചെയ്തതാണ് ചിക്കൻ ഗാർലിക് ഫ്രൈസ്. ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചാൽ നമ്മുടെ ചിക്കൻ നഗ്ഗറ്റ്സ് ആണ്. പക്ഷേ ഏതാണ്ട് അത് ലുക്കൊക്കെയാണ്, പക്ഷേ ടേസ്റ്റ് ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു. നല്ലൊരു ഗാർലിക്ക് ഒരു മസാല ടേസ്റ്റ് ആയിരുന്നു അതിന്. ചിക്കൻ നഗ്ഗറ്റ്സിൻ്റെ പോലത്തെ ഒരു മൈൽഡ് ആയിട്ടുള്ള ഫ്ലേവർ അല്ല വരുന്നത്, ഒരു ഗാർലിക്ക് ടേസ്റ്റാണ് വരുന്നത്. ഗാർലിക്കിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും നല്ല രീതിക്ക് ഇഷ്ടപ്പെടും അത്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ ചിക്കൻ നഗ്ഗറ്റ്സും ചിക്കൻ പോപ്കോണും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടും നന്നായിരുന്നു. അവരുടെ കെച്ചപ്പിൻ്റെ ഒപ്പം മയണൈസിൻ്റെ ഒക്കെ ഒപ്പം മുക്കി കഴിക്കാനായിട്ട് സൂപ്പറായിരുന്നു. ഞങ്ങൾ ഇതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ ഓണർ എന്ന് പറഞ്ഞാൽ അവരൊരു സ്പെഷ്യൽ ബർഗർ ഉണ്ട്, ക്രിസ്പി ജംബോ ബർഗർ എന്ന് പറഞ്ഞിട്ടൊരെണ്ണം. അപ്പോൾ കഴിച്ചതിൻ്റെ ഒരു ഡബിൾ സൈസുള്ള ബർഗർ, രണ്ട് ലെയർ ക്രിസ്പി ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബർഗർ ഉണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങൾ ഓർഡർ ചെയ്ത ബർഗറിന് അവർ ഈ ബർഗർ ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. നല്ല ലുക്ക് സാധനമായിരുന്നു കാണാനായിട്ട്. പിന്നെ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എന്തായാലും ബാക്കിയുള്ള ഐറ്റംസും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തൊക്കെ പറഞ്ഞുതരും. അപ്പോൾ നിങ്ങൾ ഈ പ്രയർ ഭാഗത്ത് കൂടെയൊക്കെ പോകുകയാണെങ്കിൽ എന്തായാലും ഇവിടെ കയറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ എന്തായാലും അത് വെർത്ത് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഹോം ഡെലിവറി ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്യാം. അവരുടെ മെനുവും പിന്നെ അവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.